ദുരന്തമുഖത്ത് നിന്ന് സ്വന്തം ജീവൻ മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പലരും ഓടിയെത്തിയത്. അവർക്ക് ആദ്യമായി തുറന്നുകൊടുത്തത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അറിവിന്റെ അക്ഷരം വെളിച്ചം പറഞ്ഞ പ്രിയ വിദ്യാലയം, ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകൾ ഇവിടെയുണ്ട്. അത്തരം ഓർമ്മകൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ജൂലൈ 30 മുമ്പ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ദുരന്തമുഖത്തെ ഓർമ്മകളാണ് പങ്കുവെക്കുന്നത്. ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് ദുരന്തം ബാധിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള സമയങ്ങളിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തനം നടത്തുന്ന NSS വോളണ്ടിയേഴ്സാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഈ ദുരന്തം ബാധിച്ച് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് ഒരു കുറവും വരുത്താതെ ഇവർ അഹോരാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ പലരും ദുരന്തബാധിത മേഖലയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരുണ്ട്. ഇനി എത്രത്തോളം ആളുകൾ കൂടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്നാണ് ഈ ഒരു ക്യാമ്പ് തുടങ്ങിയത്? ക്യാമ്പ് എന്താ തുടങ്ങിയത്? ക്യാമ്പ് തുടങ്ങിയത് ചൊവ്വാഴ്ച, ബുധനാഴ്ചയാണ് ഇവിടെ ക്യാമ്പ് തുടങ്ങിയത്. ചൊവ്വാഴ്ച തന്നെ എല്ലാവരും വന്നു തുടങ്ങിയിരുന്നു. പക്ഷെ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് തുടങ്ങിയത് ബുധനാഴ്ച രാവിലെ തന്നെയായിരുന്നു. നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ ക്യാമ്പ്? എത്ര വോളണ്ടിയേഴ്സാണ് NSSന്റെ ഇവിടെ? 50 വോളണ്ടിയേഴ്സ് ഉണ്ട്. അതിലൊരു 35 പേർ ഇവിടെ ഉണ്ട്. കുറച്ച് പേരൊക്കെ ക്യാമ്പിന്റെ ഭാഗമായിട്ട്, അത് അവര് ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിട്ട് വേറെ വേറെ സ്ഥലങ്ങളിലായിട്ട്. ഓരോ ദിവസം ഓരോരുത്തരും ഷിഫ്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, ഷിഫ്റ്റ് ആയിട്ടല്ല, എല്ലാവരും വരുന്നുണ്ട്. കാരണം ഇവിടെ +1 വോളണ്ടിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കുറച്ച് പേരുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ ഒരു ഇപ്പോ ഉള്ള ഈ ഒരു 7 ഞങ്ങൾ തന്നെയായിരുന്നു വന്നോണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും +2 NSS വോളണ്ടിയേഴ്സ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇത്തരത്തില് ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ടോ? ആ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് കുട്ടികൾ ഈ ഒരു ചൂരമല ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് 60 കുട്ടികൾ വരുന്നുണ്ട്. അപ്പൊ അതില് മിക്കവരും നമ്മൾ ഓരോ ക്യാമ്പുകളിലാണ്. ഇവിടെ തന്നെ 3 നിൽക്കുന്നുണ്ട്. പിന്നെ ഹൈസ്കൂളിലും സെന്റ് ജോസഫിലും SKMC ഒക്കെ ആയിട്ട് കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത്? നിങ്ങളിപ്പോ ഇവിടെ എന്തൊക്കെയാണ് ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ താമസിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും തന്നെ അവരുടെ വീടും സാധനങ്ങളും എല്ലാം പോയി. ഒരു അവരെങ്ങനെയാണോ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നത് ആ ഒരു ഇതിലാണ് വന്നത്. അപ്പൊ ഇവിടെ അവർക്ക് ആവശ്യം വേണ്ട ഡ്രസ്സ്, സാധനങ്ങള്, ഒരു ഒരു നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന ഒരു വീട് സജ്ജമാക്കി കൊടുക്കുക എന്ന ഇതുപോലെയാണ്. അപ്പൊ ഒരു വീട്ടിലേക്ക് വേണ്ട ബക്കറ്റ്, തോർത്ത്, സാധനങ്ങൾ, ഒരാൾക്ക് ഇപ്പൊ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും, ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങളാൽ കഴിയുന്ന വേണം ഞങ്ങളുടെ NSSന്റെ ഇതിൽ ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. പുത്തുമല ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ 10 ഒരു വലിയൊരു ദുരന്തമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കൂടെ ഉള്ളവരാണ്, അല്ലെങ്കിൽ നമ്മുടെ നാടാണ്, ഇവരെ കണ്ട ഒരു നാടല്ല ഇപ്പൊ നമുക്കുള്ളത്. അപ്പൊ അങ്ങനെ അവർ പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ് അവർ പറയുന്നത്? അവര് പറയുന്ന കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അവരെ ഒരു ആശ്വസിപ്പിക്കാനൊരു നമുക്ക് ആശ്വസിപ്പിക്കാനൊരു വാക്ക് പോലും നമ്മുടെ ഇടയിലും കാരണം ഉണ്ടാവില്ല. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഒരു കുട്ടി തന്നെ മരിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ അനിയത്തിയും ഇന്നലെയാണ് അവരുടെ ബോഡി കിട്ടിയത്. അപ്പൊ അവരൊക്കെ നമ്മളോട് ഓരോ കാര്യം പറയുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ എന്നൊരു ഇത് കിട്ടാണ്ടാവും. പിന്നെ ഓരോരുത്തർ അവരുടെ അനുഭവം പറയുമ്പോൾ അവരുടെ എല്ലാവരും മരിച്ചു, അവരുടെ അമ്മ അച്ഛൻ മരിച്ചു, അവരുടെ ബന്ധുക്കൾ പോയി, വീട് പോയി എന്നൊക്കെ ഓരോ ആശ്വാസം പറയും. നമുക്ക് അവരെ ചെറുതായിട്ട് ആശ്വസിപ്പിക്കുക എന്നല്ലാതെ പൂർണ്ണമായിട്ട് അവരൊന്ന് ആശ്വസിക്കാൻ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എന്നാലും നമ്മളെയും കൊണ്ട് കഴിയുന്നവരെ ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ടി അവരെ ഒന്ന് അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മളാൽ കഴിയുന്ന ആശ്വാസം എന്തോണോ അത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മളെ കഴിയുന്ന, അതായത് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി എല്ലാം ദൈവത്തിൽ. മറ്റു കുട്ടികളോട് നമ്മൾ ചേർന്നു. ഇപ്പോൾ ക്യാമ്പ് തുടങ്ങി അന്ന് മുതൽ ഇവിടെ വന്നിട്ട്? ആ, ക്യാമ്പ് തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. NSS വോളണ്ടിയേഴ്സ് മാത്രമല്ല, സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും പിന്നെ അധ്യാപകരും ഇവിടെ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇവരെ സംഘടത്തിൽ ഞങ്ങളും ഇപ്പോൾ ഏർപ്പെട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ വയനാട്ടിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് സ്വന്തമാണല്ലോ. ഞങ്ങളിൽ പറ്റുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം 1 ഇനിയും അങ്ങോട്ട് ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടെ സജീവമായി പ്രവർത്തിക്കും. ഇനി ഞങ്ങൾ കൂടെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ദുരന്തമുഖത്തകപ്പെട്ടവരെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ എത്രത്തോളം അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുമുള്ളത്. ക്യാമറ പേഴ്സൺ നിതിൻ തോമസിനോടൊപ്പം ഫൈസൽ നിർമ്മല, ടീം മീഡിയ വാണ്.